കാത്തിരുന്ന പോലെ നമ്മുടെ 1 മില്യൺ സബ്സ്ക്രൈബർ സ്പെഷ്യൽ ഗിവ് അവേ നമ്മൾ ഗോൾഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൽ ചെറിയൊരു മാറ്റം ഉണ്ട്. നമ്മൾ ഗോൾഡിന് പകരം ഡയമണ്ട് പെൻഡന്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 2 പേരുടെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നറുക്കിട്ടിട്ട് ആർക്കാണ് നറുക്കുന്നല്ല ലോട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ആർക്കാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ബെന്നി സാർ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡയമണ്ട് പെൻഡന്റ്, ഡയമണ്ട് ലോക്കറ്റ്. അപ്പോൾ ഇത് ആർക്കാണ് കിട്ടിയെന്ന് ഭയങ്കരമായിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നോക്കുക, സ്കിപ്പ് ചെയ്യരുത്. ദേ അദ്ദേഹം എടുത്തിട്ടുണ്ട്, ആരുടെ പേരാണെന്ന് അറിയില്ല. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ, ആരാണ് ആ ഭാഗ്യശാലികൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അക്ഷയുടെ കുറച്ച് കളക്ഷൻസ് പരിചയപ്പെടുത്തി തരാം. ഇത് 40 പവൻ 50 പവൻ ആണ് കേട്ടോ. ഈ ഫസ്റ്റ് വൺ ഉള്ളതാണ് 50 പവൻ, സെക്കൻഡ് വൺ 40 പവൻ ആണ്. ഇത് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതാണ് 10 പവൻ്റെ ഒരു സെറ്റ്, ഇതാണ് സ്റ്റണ്ണിങ്. ഇതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജ്വൽ സെറ്റും കൂടിയാണ്. പിന്നെ ഒരു വെറൈറ്റി, ഒരു ഇലാസ്റ്റിക് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഗോൾഡിൻ്റെ. ശരിക്കും പറയാൻ ഞെട്ടിപ്പോയി. ഇതുവരെ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഇലാസ്റ്റിക് ബ്രേസ്ലെറ്റ് നമ്മുടെ അക്ഷയ ഗോൾഡിന് കാണുന്നത്. വളരെ സ്പെഷ്യാലിറ്റി ഉള്ളതാണ് കേട്ടോ. നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ഡയമണ്ടിൻ്റെ ഒരു സെക്ഷൻ ആണ്. അങ്ങനെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ നമ്മുടെ ഗിവ് അവേ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ 1 മില്യൺ സബ്സ്ക്രൈബർ സ്പെഷ്യൽ ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു. എറിഞ്ഞ് കളിക്കണ്ട ടീയാ. ഓക്കെ, എന്താ ഡാഡി, ഡാഡി ഒരു ഹായ് പറയൂ. ഡാഡിനെ കുറെ ആയി കണ്ടു. ആ ഹായ് ഹായ് ഹായ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പോകുന്നത് അക്ഷയ ഗോൾഡൻ ഡയമണ്ട്സിലെ നമ്മളൊരു ഓ എന്റെ അമ്മോ ഒരു ഡയമണ്ട് പെൻഡന്റ് വാങ്ങിക്കാൻ പോവാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. സോ നമ്മളിപ്പം അക്ഷയ ഗോൾഡൻ ഡയമണ്ട്സിലാണ്. ടീ നമ്മളിപ്പം അക്ഷയിലാണ്. നമ്മളിപ്പം നമ്മുടെ ഡയമണ്ട് പെൻഡന്റ് ആണ് ഗിവ് അവേ കൊടുക്കാൻ പോണു ടിയ. റെഡി? ആർക്കായിരിക്കും കിട്ടുക അറിയില്ലല്ലോ. നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. മേലെ അല്ലേ നമ്മള്? ഓക്കെ, അപ്പൊ മേലെയാണ് കേട്ടോ ഡയമണ്ട് സെക്ഷൻ. നമുക്ക് മേലോട്ട് പോവാം. ടിയ സീക്രട്ട് റൂമോ? ഇവിടെ എന്തിനാന്ന് മനസ്സിലായോ ടിയ? ആ ബിസിനസ് മീറ്റ് എന്ന് മാത്രല്ല, നമുക്ക് ഗോൾഡ് ഒക്കെ എടുക്കില്ലേ, കല്യാണത്തിന് ആന്റിമാരൊക്കെ വന്നിട്ട് ഡിസ്കസ് ചെയ്യില്ലേ, ആ അത് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുക. അതെ ഡാഡി പറഞ്ഞു പ്ലാറ്റിനം എടുക്കാം. സോ നമ്മുടെ കുറെ വെറൈറ്റി കളക്ഷൻസ് ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ അക്ഷയുടെ. ഇതിലേക്ക് എത്ര പവനാണെന്നൊന്ന് പറയാവോ? സ്റ്റാർട്ടിങ് 10 പവൻ വേണം. ഇത് മൊത്തം എത്ര പവനാണ് ഈ ഒരു സെറ്റ്? 40 പവന്റെ സെറ്റാണ്. ടീക്കുട്ടി കല്യാണത്തിനൊക്കെ പോവില്ലേ ചേച്ചിമാര്? ഏ അത് അവർക്ക് ഉള്ള സ്പെഷ്യൽ ആട്ടോ. ഇത് 40 പവൻ, ഇത് 50 പവൻ. ഇത് ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ. അത് ഏത് തരം ഗോൾഡ് ആണ്? ചെട്ടിനാട് ഗോൾഡ് ആണ്. എല്ലാം ചെട്ടിനാടാണോ അല്ലേ? റൂബി ആൻഡ് എംറാൾഡ് വരുന്നത്. ആ എംറാൾഡ് എംറാൾഡ് എംറോൾഡ് അല്ല എംറാൾഡ്. എടാ അത് 40 പവൻ അല്ലേ? ആ 40 പവൻ കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചേ. 40 പവൻ ഒന്ന് കമന്റ് ചെയ്തോളൂ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്. ഇത് 50 പവനാണ്. അദ്ദേഹക്കുട്ടന്റെ അടുത്തുള്ളത് 40 പവനാണ്. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? അദ്ദേഹം മെല്ലെ മെല്ലെ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് കമന്റ് ചെയ്യുക. ഇത് 40 പവൻ, ഇത് 50 പവൻ ട്ടോ. ഇനി ഏതാ ഉള്ളേ? ഇത് എത്ര പവന്റെ? 60 പവന്റെ സെറ്റാട്ടോ. ഇത് ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, മനസ്സിലായോ? അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാണ് 10 പവന്റെ. 10 പവന്റെ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, അത് സംതിങ് വെരി പ്രഷ്യസ് അല്ലേ? കാരണം 10 പവനിൽ എന്ത് കിട്ടും എന്നുള്ള ചോദ്യം ഉണ്ടാവും. ഇത് നോക്കി, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് മൊത്തം സെറ്റും 10 പവനാണ് ഗോൾഡ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് 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 ദുബായ് വർക്കിൽ വരുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ 10 പവന്റെ ഓർണമെന്റ് സെറ്റ് കേട്ടോ. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ഈ 10 പവന്റെ സെറ്റ് ആണ് കേട്ടോ. അപ്പൊ കമന്റ് ചെയ്യുക നിങ്ങൾ. ഓ മോളത്തെ ചേഞ്ച് ചെയ്യാന്നല്ലേ. ചിപ്പി ഇത് നോക്കട്ടോ, ഒരു ചന്തമാള.
ഓക്കെ, ഇത് 10 pound ഒരു സെറ്റ് ആട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കമന്റ് ചെയ്യാം ഏറ്റവും കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യണ്ട, ഡെക്കറേഷൻ അല്ല വന്നിരിക്കുന്നത്, മനസ്സിലായോ? ഓ, ചേഞ്ച് ചെയ്യാന്ന് അല്ലേ? ഓ, ഇതും 10 pound വരുന്ന കിടുവായിട്ടുണ്ട്. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടായെന്നുള്ളത്. അയ്യോ, ഇത് 2.5 gram ടീ കൊട്ടോ, 2.5 gram കൊട്ടോ. ഡാഡി, ഓ ഡണ്, ടീ ഗോൾഡിന്റെ ഗോൾഡിന്റെ സ്ട്രെച്ചബിൾ ബ്രേസ്ലെറ്റ് കേട്ടോ. ഒന്ന് വലിച്ചേ, കുറച്ച് ഡാമേജ് ആവുമോ? ടീ അങ്ങോട്ട് വന്നേ. ഡാഡി കയ്യിലൊന്നിട്ട്, ഡാഡി കയ്യില്, ഡാഡി കയ്യില്, വെയിറ്റ് 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 വെയിറ്റ്. നിനക്ക് എത്ര എണ്ണാണ് ടീ കുട്ടറ കയ്യില്? ഡാഡിന്റെ കയ്യിലൊന്ന് ഇട്ട് നോക്കട്ടെ. വാ, 2 gram. വെയിറ്റ്, ഒരുപാട് വലിക്കില്ല, 2.5 gram ഉള്ളു കേട്ടോ. എത്ര റേറ്റ് വരുന്നത് ഇതിന്? 15,000. വാവ്, സൂപ്പർ ആയിട്ടുണ്ട്. എനോൺ സവർ വിന്ന അല്ലേ? ആരായിരിക്കും നോക്കാം, ആരായിരിക്കും എന്താണ് നോക്കാം, ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ 2 lot എഴുതി വെച്ചിട്ടില്ല, എടുത്തിട്ട് വരാം, എടുത്തിട്ട് വരാം. വരൂ വരൂ, ഇങ്ങോട്ട്, എന്റെ ബാഗിലുണ്ട്. 2 പേരുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവർക്കാണ് നമ്മൾ ഡയമണ്ട് പെൻഡന്റ് ആണ് നമ്മുടെ അക്ഷയ ഗോൾഡൻ ഡയമണ്ട്സ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. റെഡി അല്ലേ? ആരായിരിക്കുന്ന അറിയില്ല, ആദ്യം നമ്മുടെ ഗിഫ്റ്റ് കാണിക്കാലോ. ഓക്കെ സാർ, ബെന്നി സാർ, നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് കാണിച്ചാലോ. യെസ്, അപ്പൊ ബെന്നി സാർ ആണ് നമ്മുടെ സബ്സ്ക്രൈബർ സ്പെഷ്യൽ ഡേ. നമ്മുടെ ഡയമണ്ട് പെൻഡന്റ് ആണ്, ലോക്കറ്റ് ആണ്. അതി കൂട്ടൊന്നും കാണുന്നില്ല. ചാടണ്ട, ചാടണ്ട. ഓക്കെ ടിയ, ആരായിരിക്കും, ആരായിരിക്കും എന്ന ഒരു ഒരു ഐഡിയ ഇല്ല. യെസ്, അപ്പൊ ആരായിരിക്കും ടിയ? അങ്കിളിന്റെ അടുത്ത് നിന്നോ. ഓക്കെ, അപ്പൊ അങ്കിൾ തന്നെ തെരഞ്ഞെടുത്തോട്ടെ അല്ലേ. ഓക്കെ, റെഡി അല്ലേ? ആരാണെന്ന് പറയണം. ടീ കുട്ടി കയ്യിൽ പിടിച്ചോ, ഒന്ന് കുലുക്കിക്കേ, കുലുക്കിയിട്ട് അങ്കിളെടുത്തേ. ടിയ, ആരായിരിക്കും? ഓക്കെ, അങ്കിൾ ഒരാളുടെ പേരെടുത്തിട്ടുണ്ട്. അങ്കിൾ അതൊന്ന് വായിക്കൂ, സൗണ്ടിൽ വായിക്കണേ. ഓക്കെ, അങ്കിൾ ഒരാളുടെ പേരെടുത്തിട്ടുണ്ട്. അങ്കിൾ അതൊന്ന് വായിക്കൂ, സൗണ്ടിൽ വായിക്കണേ. ദേവിക കെ തൃശൂർ. ദേവിക കെ തൃശൂർ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റ്സ് ദേവിക. ദേവിക കുട്ടിക്കാണ്, തൃശ്ശൂരുള്ള ദേവിക കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ നമ്മുടെ അക്ഷയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നിട്ട് ഒരു ഡയമണ്ട് ദേ ലോക്കറ്റ് ആണ്, പെൻഡന്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് ഞങ്ങൾ അവിടെ പോയി കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് ഒരു അച്ചീവ്മെന്റ് കിട്ടിയത്. അത് നമ്മൾ അക്ഷയിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒത്തിരി സന്തോഷമല്ലേ ടിയ. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബറിന് ആദ്യമായി, അതും ആദ്യം നമ്മൾ ഗോൾഡ് ആയിരുന്നു പറഞ്ഞത്, പക്ഷേ ഇവിടെ വന്ന അക്ഷയയിൽ നമ്മുടെ ബെന്നി സാർ പറഞ്ഞു, പിന്നെ നമുക്ക് വാക്ക് മാറ്റില്ല. അപ്പൊ സൂപ്പർ ആയിട്ട് നമ്മുടെ ഒരു, ഒന്നുകൂടി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പെൻഡന്റ് ആണ് കേട്ടോ ചേട്ടാ. അപ്പൊ നമ്മുടെ ദേവിക, തൃശ്ശൂരിലുള്ള ദേവിക കുട്ടിക്ക് നമ്മൾ ഇനി വീട്ടിലെ സർപ്രൈസ് ആയിട്ട് ഈ ഡയമണ്ട് ലോക്കറ്റ് കൊടുക്കാൻ പോവാണ് അല്ലേ ടിയ. യെസ്, ദേവികയ്ക്കാണ്. അപ്പൊ നമുക്ക് കൊടുക്കാൻ പോയാലോ ടിയ. അപ്പൊ താങ്ക് യു ബെന്നി സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോഓപ്പറേഷൻ. ഇത് ഡയമണ്ടിന്റെ ആണ് വന്നിട്ടുള്ളത്. ഇത് എന്താണത്? ഇതൊക്കെ എന്താ റേറ്റ് വരുന്നേ? 12,000 ആ റേറ്റ് വരുന്നതാണ്. മിക്കി മൗസ്. ഇത് ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കും, പിന്നെ ഇത് താഴും. ടീക്കുട്ടി, ഒന്ന് ചെവിയിൽ വെച്ച്, അധികം ടീ ഒന്ന് ചെവിയിൽ വെച്ച്. മെറ്റൽ ഗോൾഡ് ആണ്. ഡയമണ്ട് ഇല്ല. എത്ര ഗ്രാം ആണ് ഇത് ഗോൾഡ്? 18 carat ഗോൾഡ്. എത്ര ഗ്രാം വരുന്നുണ്ട്? ഇത് കാണാൻ നന്നായിട്ടുണ്ട്. കസ്റ്റമർ കെയർ. എന്നൊരു ഹെൽപ്പ് വേണം. ഒന്ന് അവിടെ എനിക്ക് വേണ്ടത് ഇതാണ് മാഡം, എനിക്കിതൊന്ന് വാങ്ങിച്ചു തരൂ. അതെയോ? ആ സാരമില്ല, ഞാൻ കുഴപ്പമില്ല കേട്ടോ. മില്യൺ റുപ്പീസ് ആണോ? ഓക്കെ മാഡം. വേണ്ട 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 സാർ, എടുക്കണ്ട, വന്നോളൂ സാർ, ഇങ്ങോട്ട് വന്നോളൂ. ഇത് തുടരും തുടരല്ലേ, സീക്വൻസ് പോലെ ഉണ്ട് അല്ലേ ടീക്കുട്ടിയുടെ ഡ്രസ്സില്.
അയ്യോ ഇത് എന്ത് ഗോൾഡാ? റോസ് ഗോൾഡ് അല്ലേ? ഈ തൊടല്ലേ മുത്ത്, തൊടല്ലേ മുത്ത്. ഓ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് സൂപ്പർ ആയിട്ടില്ലേ? പേക്കുട്ടിയുടെ കയ്യില് എവിടെ വെക്കാൻ സ്ഥലം? ഇങ്ങനെ വളഞ്ഞു നിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് 178,000 ആണ്. റിസപ്ഷൻ ഒക്കെ ഇടുമ്പോ നല്ല ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും കേട്ടോ. അങ്ങനെ കുറെ വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ അക്ഷയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് കണ്ടത് കേട്ടോ. അപ്പൊ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കല്യാണം കഴിക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ പാർട്ടി വെയർ അവർക്കൊക്കെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയുള്ള ജ്വൽസ് ആണ് വാങ്ങിക്കേണ്ടത്. ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ 40 പവൻ, 50 പവൻ, 10 പവന്റെ ഒക്കെ സെറ്റൊക്കെ സ്റ്റണ്ണിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് അക്ഷയന്റെ കുറച്ച് സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അക്ഷയ ഗോൾഡൻ ഡയമണ്ട്സിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് അക്ഷയ ഗോൾഡൻ ജ്വൽസ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഒരു എപ്പിസോഡ് എന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ ബൈ.